പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വന്നിരിക്കുക എല്ലാവരും കയ്യിലുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ത്യൻ മെന്റകോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് കൺവെൻഷൻ കാട്ടാക്കട നടക്കുകയാണല്ലോ. ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ പാസ്റ്റർ വർഗീസ് മത്തായി ഈ വേദരൂപുഷ്ടനായിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ ജനറൽ കൺവീനർ പാസ്റ്റർ കെ സി തോമസ്, ഐ ബി സി കേരള സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആക്ടിംഗ് പ്രസിഡന്റ് പാസ്റ്റർ സി സി എബ്രഹാം, സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നടുവേലിൽ, ജോയിൻറ്റ് സെക്രട്ടറിമാരായ പാസ്റ്റർ കൊന്നു നിൽക്കാനിയിൽ കൊന്നു നിൽക്കുന്നതിൽ വാളവ് കുഞ്ഞച്ചൻ ബ്രദർ, അതുപോലെ ട്രഷറായിരിക്കുന്ന പി എം ഫിലിപ്പ് സാർ, മറ്റ് ജനറൽ കൗൺസിൽ മെമ്പേഴ്സ്, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ്, നിരവധി ആളുകളുണ്ട്. അതുപോലെ ഈ മഴയത്ത് കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്നരം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ക്വയർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്വയർ, വളരെ ചിട്ടയോടുകൂടി അവർ പാടി, അവർ വളരെ പരിശീലനം ചെയ്താണ് പാടിയത്. അവരുടെ പാട്ടിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. ക്വയർ അങ്ങോട്ട് ഒന്ന് എഴുന്നേറ്റുന്നതാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് കൈയടിച്ച് അവരെ അഭിനന്ദിക്കാം. താങ്ക് യു, താങ്ക് യു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദൈവം നിങ്ങൾക്ക് തന്ന കൃപ നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാളെ എഴുന്നേൽപ്പിക്കുന്നില്ല ഞാൻ, പക്ഷേ പറയാം. ഐ പി സിയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ഷിബു നടുവേലിൽ അദ്ദേഹം വളരെ ഊർജ്ജശ്രദ്ധയോടെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുമെന്ന് മാത്രമല്ല, വലിയ ദർശനം ദൂരെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പണം നോക്കാതെ അധ്വാനം നോക്കാതെ അതിശക്തമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പ്രസ്താവിച്ചത് നിങ്ങൾ കേട്ടല്ലോ. നാളെ ഇവിടെ ഒന്ന് പോകുമ്പോൾ ഒരു രൂപ പോലും ബാധ്യതയുണ്ടാകാതെ ഇവിടെ നിന്ന് പോകത്തക്ക ഓണം ദൈവം സഹായിക്കേണ്ടതിന് എല്ലാവരും കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മനുഷ്യർക്കുള്ള പ്രത്യേകതയാണ് മൂഡ്. മൂഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക്, മൂഡ് എന്ന് പറയുന്നത് സാഹചര്യങ്ങളുടെ ബന്ധത്തിൽ മാനസിക നിലവാരമായി തിരിഞ്ഞ ചില സമയത്ത് സന്തോഷത്തിൻ്റെ മൂഡുണ്ടാകും, ചില സമയത്ത് വിഷമത്തിൻ്റെ മൂഡുണ്ടാകും, ചില സമയത്ത് രോഗത്തിൻ്റെ മൂഡുണ്ടാകും, വൈരാഗ്യത്തിൻ്റെ മൂഡുണ്ടാകും, ചില സമയത്ത് ആരാധനയുടെ മൂഡുണ്ടാകും. ഞായറാഴ്ച ചില ഞായറാഴ്ച വന്നാൽ ചില ആളുകൾ അടുത്തിരിക്കുന്ന ആളുകളെ പോലും ഇരുത്താതെ കൈയടിച്ച് ആത്മാവിൽ സന്തോഷിക്കുന്നത് കാണാം. പിറ്റേ ആഴ്ച അവർ അവിടെ നിന്ന് ഉറക്കം തൂക്കുന്നത് കാണാം. എന്താ കാര്യം? മൂഡില്ല. മൂഡ് മഴ പെയ്താൽ മൂട് പോകും. മഴ പെയ്ത് ഇങ്ങനെയുള്ള ചെടിയിലും വെള്ളത്തിലുമൊക്കെ ചവിട്ടി ഇരുന്നു കൊണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രതിഫലം വളരെ കൂടുതൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇതിൻ്റെ മൂടിലിരിക്കാൻ പാടില്ല. മൂടുള്ളപ്പോൾ ദൈവത്തെ ആരാധിക്കാനും മൂടില്ലാത്തപ്പോൾ ക്ഷീണിച്ചിരിക്കാനും ഉള്ളതല്ല ദൈവം. അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. ഒരു കാര്യം ഞാൻ പ്രസ്താവിക്കട്ടെ, ഇവിടെ മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി എഴുന്നള്ളി വന്നിട്ടുണ്ട്. വെളിയിൽ കാർമേഘമുണ്ടായിരിക്കാം, പക്ഷേ ഈ പന്തലിനകത്ത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മേഘമുണ്ട്. ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നവർക്ക് അത് കാണുവാൻ കഴിയും. ദൈവ തേജസ്സിൻ്റെ മേഘത്തിന് കീഴിൽ ഇന്ന് അവൻ നമ്മെ ക്ഷണിച്ചു കൊണ്ട് വന്നിരുത്തിയിരിക്കുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ കൈയടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഒരാളിനോട് ചോദിച്ചു, പി വൈ പിയുടെ ബൈബിൾ ക്വിസില് ചോദ്യമാണ്, ഉദർച്ചാർപ്പണം എന്താണ്? ഉദർച്ചാർപ്പണം നീരാജനം എന്താണ്? ലൈവ പുസ്തകത്തിൽ യാഗത്തോട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുക, നീരാജനം ചെയ്യണം. നീരാജനം എന്താണ്? ദൈവത്തിന് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ഓർക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. നീരാജനവും ഉദർച്ചാർപ്പണവും. ഉദർച്ചാർപ്പണം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വന്ന് യാഗം നടത്തുമ്പോൾ ദൈവം പറഞ്ഞു, പ്രത്യേക യാഗത്തിൽ യാഗത്തിൻ്റെ ചില ഭാഗങ്ങൾ കയ്യിലെടുത്ത് ദൈവത്തിനെ ഉയർത്തിപ്പിടിക്കണം, അതിനുശേഷം യാഗപീഠത്തിൽ വെക്കണം. അതാണ് ഉദർച്ചാർപ്പണം. നീരാജനം എന്ന് പറയുന്ന ആ പ്രത്യേക ഭാഗം എടുത്തിട്ട് കൈ ഉയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വീശണം. പഴയ നിയമത്തിൽ തന്നെ ഈ അകത്തുള്ള മതത്തിൽ ആരാധനയുടെ ഒരു പ്രതീകം അവിടെ കാണിച്ചിരിക്കുകയാണ്. സഹോദരന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ഈ കൈകൾ ദൈവത്തെ ആരാധിക്കാനുള്ള ഉപകരണമാണ്. ഇവിടെ മൂട് മാറാനുള്ള
ഒരു വിധം ഞാൻ പറയാം, മൂടില്ലാത്തപ്പോഴും കൈയുയർത്തി ദൈവത്തെ സ്തുതിക്കണം, മൂടില്ലാത്തപ്പോഴും കൈയടിച്ചുകൊണ്ടിരിക്കണം. മൂട് തന്നെ മാറി വരും. മൂടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ പുറകെ മൂട് വരും. മൂടിൻ്റെ പുറകെ നമ്മൾ പോകരുത്. ഒരു സന്തോഷവും ഇല്ലാതിരിക്കുമ്പോൾ ഉറക്കെ ചിരിച്ചാൽ മതി, കുറെ കഴിയുമ്പോൾ സന്തോഷത്തിൻ്റെ മൂട് വരും. സാധാരണ ഇരിക്കുമ്പോൾ കരച്ചിലിൻ്റെ മൂട് വരണമെങ്കിൽ അത് കരഞ്ഞു തുടങ്ങിയാൽ മതി, മൂടില്ലാത്തപ്പോഴും തന്നെ കരച്ചിലും വരും. അതാ മൂടിൻ്റെ പ്രത്യേകത, നമ്മുടെ പുറകെ വരും. മൂടിൻ്റെ പുറകെ നമ്മൾ പോകരുത്. ഇന്ന് മഴ പെയ്തത് കൊണ്ട് സ്തോത്രം, എന്ന് ആള് കുറഞ്ഞത് കൊണ്ട് സ്തോത്രം. എന്താ കാരണം? സ്വർഗസ്ഥനായ ദൈവമറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി താഴെ വീഴത്തില്ല. സകലവും നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദൈവം. അവനറിയാതെ അല്ലേ സംഭവിച്ചത്, അവനിത് അനുവദിച്ചതാണ്. അതുകൊണ്ട് അവിടെ നാമത്തിന് സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയാ. ഒരു പള്ളിയിൽ ഞായറാഴ്ച വൈകിട്ടത്തെ മീറ്റിംഗിൽ ഭയങ്കര പെരുമഴ പെയ്തു, പെരുമഴ പെയ്തു. ആകെ വന്നത് ഒരു വല്യമ്മച്ചയും 12 വയസ്സുള്ള ഒരു മോനും, വേറെ ആരും വന്നില്ല. ചർച്ച് പിയും ചെന്ന് അച്ഛനോട് പറഞ്ഞു, ആരും വന്നിട്ടില്ല, ഒരു വല്യമ്മച്ചയും 12 വയസ്സുള്ള ഒരു മോനെ വന്നിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞു, അവനോട് പറ, ഇന്ന് മീറ്റിംഗ് ഇല്ല, മഴയല്ലായിരുന്നു, മീറ്റിംഗ് ഇല്ല. അപ്പം അദ്ദേഹം ചോദിച്ചു, റിക്വസ്റ്റ് പറയുകയാണ് എന്ന് ഞാനൊന്ന് പ്രസംഗിച്ചോട്ടെ. ഇത്തിരി നാളായിട്ട് അദ്ദേഹത്തിനൊരു കൊതിയായിരുന്നു, ആളുള്ളപ്പോൾ സമ്മതിക്കുകയില്ല. ഇന്ന് ഞാനെന്ന് പ്രസംഗിച്ചോട്ടെ, പ്രസംഗിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അതിശക്തമായി ഈ അമ്മച്ചിയോടും ഈ കൊച്ചുമോനോടും കൂടെ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് ഓൾട്ടർ കോഡ് നടത്തി, കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകൾ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. 12 വയസ്സുള്ള മോൻ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ പേരാണ് സി എച്ച് സ്പർജൻ, ചാൾസ് സ്പർജൻ. ലോകത്തിലെ പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്ന ചാൾസ് സ്പർജൻ രക്ഷിക്കപ്പെട്ടത് പെരുമഴയുണ്ടായതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഇവിടെ ഏതോ സ്പർജന്മാർ വന്നിരിപ്പുണ്ട്, ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിൽ എന്നിവിടെ ചില ആളുകൾ ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവത്തിന് തന്നെ അറിയാം, ദൈവം കൊണ്ടുവരാതെ കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരുപാട് ആളുകൾ വരുന്നതാണ് കൺവെൻഷൻ നടത്തുന്നവർക്ക് ഇഷ്ടം, ഒരുപാട് ആളുകൾ വന്നാൽ സ്തോത്രം അടിച്ച് കൂടുതൽ കിട്ടും. പക്ഷേ മഴ പെയ്യുമ്പോൾ ഒരു അരിപ്പ വെച്ചിരിക്കുക, അരിപ്പ, അരിപ്പയ്ക്ക് അകത്തോട്ട് വരുന്നവർക്ക് അവിടെ വരാനൊക്കത്തുള്ളൂ. ബാക്കി ആളുകൾ അരിപ്പയുടെ വെളിയിൽ കൂടെ പോകോ, വേണ്ട ഇന്ന് മഴയാ, ബുദ്ധിമുട്ടാ, പോകണ്ട എന്ന് പറയും. അരിപ്പയിൽ കൂടെ വന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതികൂലമുണ്ടെങ്കിലും എൻ്റെ ദൈവത്തിന് സന്നിധിയിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയാ. നമ്മുടെ ദൈവം ആരാണ്? ഒരു ദൈവമേ ഉള്ളൂ, ഈ പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവം, അവനാണ് നമ്മുടെ ദൈവം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവുമില്ല. ദേവന്മാരെന്ന് പേരുള്ളവരുണ്ടെങ്കിലും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒരുവൻ മാത്രം, നക്ഷത്രങ്ങളെ വിളിച്ചു വരുത്തിയവൻ ഒരുവൻ മാത്രം, സകലത്തെയും തന്റെ ഉള്ളങ്കയിൽ വഹിക്കുന്നവൻ ഒരുവൻ മാത്രം, ആകാശത്തിൽ ഞാണ് കൊണ്ട് അളക്കുന്നവൻ ഒരുവൻ മാത്രം, സമുദ്രകൃത വെള്ളത്തെ ഉള്ളങ്കയിൽ വഹിക്കാൻ തക്കവണ്ണം കൈക്ക് വലിപ്പമുള്ളവൻ ഒരുവൻ മാത്രം. അവൻ നമ്മുടെ ദൈവമാണ്. അവനും നമ്മളുമായി കാര്യമുണ്ട്. അവൻ സൃഷ്ടിച്ചതാണ് ഈ ഭൂമി, അവൻ സൃഷ്ടിച്ചതാണ് മനുഷ്യർ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുമായിട്ട് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഏതും തോട്ടത്തിലാക്കിയെങ്കിലും ദൈവ കൽപ്പന ലംഘിച്ച് പാപത്തിൽ വീണുപോയി. ദുഷ്ട പിശാച് സർപ്പം ഹവ്വായ ഉപായത്താൽ ചതിച്ച് ലംഘനത്തിലകപ്പെടുത്തി വീണുപോയ മനുഷ്യൻ അത്തിയല കൊണ്ട് അരയാട തുന്നിയുണ്ടാക്കി ദൈവത്തെ പേടിച്ച് മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നു, ആദാമേ നീ എവിടെ? മനുഷ്യ നീ എവിടെ? അന്ന് അവിടെ വച്ച് സർപ്പത്തോട് ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലനിൽക്കും. പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷനിൽ നിന്നുമല്ല, സ്ത്രീയിൽ നിന്ന് വരുന്ന ഒരു സന്തതി, ദ സീഡ് ഓഫ് ദ വുമൺ. സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, മനുഷ്യനെ വഞ്ചിച്ച ദുഷ്ട പിശാചിന്റെ തല തകർക്കും, സർപ്പം അവന്റെ കുതികാൽ തകർക്കും. എപ്പോഴാണോ സ്ത്രീയുടെ സന്തതിയുടെ കാലം മുറിയുന്നത്, അപ്പോൾ ആ മുറിഞ്ഞ കാലുകൊണ്ട് അവൻ സർപ്പത്തിന്റെ തലയെ തകർക്കും. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചു, ക്രൂശ് പരാജയമായി പോയി, ഉയർപ്പാണ് വിജയം. ക്രൂശിൽ കർത്താവ് നിലവിളിച്ച് പ്രാണൻ എവിടെയേണ്ടി വന്നു. ദുഷ്ട പിശാചുക്കൾ കൈയടിച്ച് ചിരിച്ചു ക്രൂശിക്കപ്പെട്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റപ്പോൾ ജയിച്ചു. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുക, ഞാൻ പറയാം, കാൽവരി ക്രൂശിൽ യേശു കിടക്കുമ്പോൾ പരാജയപ്പെട്ടില്ല. അവന്റെ കാലുകൾ മുറിഞ്ഞപ്പോൾ ആ മുറിഞ്ഞ കാലിന്റെ അടിയിൽ ദുഷ്ട പിശാചിനെ അവൻ ചവിട്ടി മെതിച്ചു. എങ്ങനെ അറിയാം? ദൈവവചനം പറയുന്നു, വാഴ്ചകളി അധികാരങ്ങളി അവർ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യ കാഴ്ചയാക്കി. ജയോത്സവമാണ് ക്രൂശ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറുക്കപ്പെട്ട കുഞ്ഞാട് സ്തുതിക്ക് യോഗ്യൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ ജയം. ക്രൂശാണ് വിജയത്തിൻ്റെ സ്ഥലം, അവിടെയാണ് ജയിച്ചത്. പ്രോട്ടോ ഇവാഞ്ചലിയോൺ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തുറക്കും, സർപ്പവൻ്റെ കുതികാൽ തുറക്കും. ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, യേശു ക്രിസ്തു യാദൃശ്യമായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ അവനെ മഹാനാക്കിയതല്ല. അവൻ വരുമെന്ന് മുൻകൂട്ടി അറിയിക്കപ്പെട്ടിരുന്നു. അങ്ങനെ മുൻകൂട്ടി അറിയിക്കപ്പെട്ടിട്ട് വന്ന ഒറ്റയാൾ മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഏതെന്തോടത്തിൽ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തർക്കും. അന്ന് മുതൽ വരുന്ന ഒരുത്തനെ കുറിച്ച് പഴയ ദിവസം മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി മുഖാന്തരം, ഉൽപ്പത്തി 22 സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. 21 പറഞ്ഞു, ഇസ്ഹാക്കിൽ നിന്നാണ് നിനക്ക് സന്തതി വരുന്നത്. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെൻകോൽ യഹൂദയിൽ നിന്ന് മാറുകയില്ല. നോക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവൻ വരുന്ന വംശാവലി രേഖപ്പെടുത്തുകയാണ്. അവൻ ജനിക്കുന്നതിന് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രേഖപ്പെടുത്തുകയാണ്. ഇശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെട്ടു വരും. അവൻ്റെ പേര് ദാവീദിൻ്റെ സന്തതി. യഹൂദന്മാർ കാത്തിരിക്കുകയായിരുന്നു ദാവീദിൻ്റെ സന്തതിക്ക് വേണ്ടി. കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവനാരാണ്? അവൻ അത്ഭുത മന്ത്രി, അവൻ വീരരാം ദൈവം, അവൻ നിത്യ പിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ. ഒരാൾ വരുന്നതിനെ കുറിച്ച് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞിരിക്കുക. ജാതികളുടെ ആളുകൾ, ജാതികളിലെ വിദ്വാൻമാർ, കിഴക്കൻ ജാതികളിലെ വിദ്വാൻമാർ പലര് ഒന്നിച്ച് ചേർന്ന് യെരോദാവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവനെ നക്ഷത്രം കിഴക്കു കണ്ടു. ജാതികളുടെ ആകാശത്ത് മശിഹാപ്പിറവിയുടെ നക്ഷത്രം ഉദിച്ചു. ഈ ജാതികൾക്ക് എങ്ങനെ അറിയാം യഹൂദന്മാരുടെ രാജാവ് വരുമെന്ന്? BC 606 നെബൂഖദ്നേസർ രാജാവ് യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പ്രവാസികളാക്കി. 70 കഴിഞ്ഞ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ കുറച്ചുപേര് മടങ്ങി വന്ന് ദൈവാലയം പണിതു. പിന്നെ എസ്രായുടെ നേതൃത്വത്തിൽ വന്നു. പിന്നെ നെഹെമ്യ അവരുടെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ വന്ന് മതിൽ പണിതു. ബാക്കി ആളുകൾ ഇവിടെ അവർ ചതറിപ്പോയി. കച്ചവടക്കാരായിരുന്ന കാലത്തെ യഹൂദന്മാർ
അന്ന് പട്ടണങ്ങൾ, പുതിയ പട്ടണങ്ങൾ ഉണ്ടാകുമ്പോൾ റോമൻ ചക്രവർത്തിയുടെ കീഴിലുണ്ടാകുന്ന പട്ടണങ്ങളൊക്കെ ഇവർ കുടിയേറി ചെന്നിട്ട് കച്ചവടം നടത്തും. റോമൻ സീസറിന്റെ ഭരണകാലത്ത് ഭൂമിയിലെല്ലായിടത്തും രാജവീഥികൾ അദ്ദേഹം പണിയിച്ചു. റോമൻ പട്ടാളക്കാർക്ക് മാർച്ച് ചെയ്ത് പോകാൻ, അങ്ങനെ രാജവീഥികൾ ആയതുകൊണ്ട് ഒരു പട്ടണത്തിലേക്ക് മറ്റൊരു പട്ടണത്തിലേക്ക് പോകാൻ പ്രയാസമില്ല. അക്കാലത്ത് തന്നെ യഹൂദന്മാർ കേരളത്തിൽ വന്നു, കൊച്ചിയിൽ വന്നു, കൊച്ചിക്ക് സമീപമുള്ള കൊടുങ്ങല്ലൂർ വന്നു. അവരവിടെ കച്ചവട കേന്ദ്രങ്ങൾ പണിതു, കുരുമുളക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ, ഏലം വാങ്ങിച്ചുകൊണ്ട് പോകാൻ, സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ, മസാല ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ, ഇഞ്ചി വാങ്ങിച്ചുകൊണ്ട് പോകാൻ. അന്ന് ശലോമോന്റെ കാലം മുതലേ കച്ചവടക്കാരായ യഹൂദന്മാർ വന്നിരുന്നു. എന്തിനാണ് കുരുമുളക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്? അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, കുരുമുളക് കൊണ്ടുപോകുന്നത് അവിടെ തണുപ്പുകാലം വരുമ്പോൾ ആട്ടുംകൂട്ടം മുഴുവൻ ചാകും, പശുക്കൾ മുഴുവൻ ചാകും. അതിശൈത്യമാണ്, സ്നോ പെയ്യുകയാണ്, ജീവിക്കാനൊക്കത്തില്ല. അപ്പം അവർ ചെയ്യുന്നത് കൂട്ടത്തോട് തന്നെ അറക്കും, അരത്താൽ അതിൻ്റെ മാംസം സൂക്ഷിച്ചു വെക്കാൻ ഫ്രിഡ്ജില്ല, ഫ്രീസറില്ല. ചെയ്യുന്ന ഉപ്പും കുരുമുളകും ചേർത്ത് വയ്ക്കുകയാണ്. അതിനാ കുരുമുളക് വേണ്ടിയത്. ഉപ്പിന് ഏറ്റവും കൂടുതൽ വിലയായിരുന്നു. അന്ന് റോമൻ പട്ടാളത്തിലെ ഒരു പട്ടാളക്കാരൻ്റെ ശമ്പളം ഒരു ചാക്ക് ഉപ്പായിരുന്നു. സാൾട്ട് എന്ന പദത്തിൽ നിന്ന് സാലറി എന്ന പദം പോലും വന്നത്. അങ്ങനെ കുരുമുളകിന് പ്രിയമായിരുന്നു. ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടുപോകുന്ന ഒരൗൺസ് കുരുമുളകിന് റോമൻ സിറ്റിയിൽ ഒരൗൺസ് സ്വർണം കിട്ടുമായിരുന്നു. ഈ കച്ചവടത്തിൻ്റെ പ്രധാന ആളുകൾ യഹൂദന്മാരായിരുന്നു. ചെങ്കടലിൻ്റെ തീരത്തു നിന്ന് അവര് യാത്ര പുറപ്പെട്ടാൽ മൺസൂൺ കാലത്ത് വലിയ കാറ്റടിക്കുമ്പോൾ 30 ദിവസം കൊണ്ട് കൊടുങ്ങല്ലൂർ വരാം. ഈ പോയ സ്ഥലത്തെല്ലാം, കൊടുങ്ങല്ലൂർ മാത്രമല്ല, ലോകത്തിലെ സകല പട്ടണങ്ങളിലും, ഏഷ്യാ ഭൂഖണ്ഡത്തിലെ എല്ലാ പട്ടണങ്ങളിലും, അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പട്ടണങ്ങളിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പട്ടണങ്ങളിൽ എല്ലാം 10 മേജർമാരായ യഹൂദ പുരുഷന്മാർ ഉള്ളയിടത്ത് സിനഗോഗ് പണിയുവാൻ സന്നദ്രീയ സംഘം അനുവാദം കൊടുത്തു. മേജർമാരായ 10 യഹൂദ പുരുഷന്മാരുള്ളയിടത്ത് ഒരു സിനഗോഗ് ഉണ്ട്. അങ്ങനെ കൊച്ചിയിലുണ്ടായിരുന്നു, കൊടുങ്ങല്ലൂരുണ്ട്, പറവൂരുണ്ടായിരുന്നു. അവിടെ എല്ലാ അവശിഷ്ടം കൊച്ചിയിലെ സിനഗോഗ് ഇപ്പോഴും ഉണ്ട്, നിപ്പുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ സിനഗോഗുകളുണ്ടായി, വളരെ പെട്ടെന്ന് സിനഗോഗുണ്ടായി. സിനഗോഗുകളിൽ അവർക്ക് യാഗമില്ല, സിനഗോഗുകളിൽ പുരോഹിതന്മാരില്ല, സിനഗോഗിൽ പെരുന്നാളില്ല, സിനഗോഗിൽ ആകെയുള്ളത് പഴയ നിയമവും പ്രാർത്ഥനയും മാത്രം. സിനഗോഗിൽ അവർ ചെയ്യുന്നത് വചനം വായിച്ചു പ്രസംഗിക്കും. അവിടെ പുരോഹിതന്മാരില്ല, റബിമാരാണുള്ളത്. എന്തായിരുന്നു പ്രധാന പ്രസംഗ വിഷയം? വരാനുള്ള മഷിയെക്കുറിച്ചായിരുന്നു. ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും എന്ന് റോമൻ ചക്രവർത്തിയാണ് ഞങ്ങളെ ഭരിക്കുന്നതെങ്കിലും ആ കിരീടം മാറിപ്പോകും. വരുന്നുണ്ട് ദൈവപുത്രൻ, വരുന്നുണ്ട് മഷിഹ. മഷിഹ എന്നത് പേരല്ല, അവൻ്റെ അഭിഷക്തരെന്ന വാക്കാണ് മഷിയാഹ് എന്ന എബ്രായ വാക്കാണ് മഷിഹ. അതിൻ്റെ ഗ്രീക്ക് ഭാഷയാണ് ക്രിസ്റ്റോസ്, ഇതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അത് അവന് തന്നെ കിട്ടി, യേശുവിന് തന്നെ കിട്ടി. അവൻ്റെ പേര് യേശു എന്ന. എന്നാൽ മഷിഹ വരുന്നു. ലോകം മുഴുവൻ യഹൂദ പള്ളികളിൽ, സിനഗോഗുകളിൽ റബിമാര് ശനിയാഴ്ച തോറും വേദപുസ്തകം വായിച്ച് പ്രസംഗിക്കുന്ന ഇതാണ് മഷിഹ വരുന്നു. യേശു നസ്രത്തിൽ ചെന്നപ്പോഴും അവരെടുത്തു കൊടുത്തു യെശയ്യാവിൻ്റെ ചുരുള്, അവനെ നിവർത്തിയിട്ട് വായിച്ചു തന്നാണ്. എളിയവരോട് സത്വത്വം ഘോഷിപ്പാൻ യഹോവായ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. മഷിഹയെക്കുറിച്ചുള്ള വേദഭാഗമാണ് സിനഗോഗുകളിൽ വായിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്രസംഗം കേൾക്കാൻ ജാതികൾ വരാൻ തുടങ്ങി. വരാൻ പോകുന്ന രാജാവിനെ കുറിച്ച് ഒരു ലോകരക്ഷകൻ വരുന്നു. ലോകത്തെ മുഴുവൻ അടക്കി വാഴുന്ന രാജാതി രാജാവായി ഒരുവൻ വരുന്നു.
ദൈവം കൽപ്പിച്ചൊരുവൻ വരുന്നു, മോശ പ്രവചിച്ച ഒരുവൻ വരുന്നു, പ്രവാചകന്മാർ പ്രവചിച്ച ഒരുവൻ വരുന്നു, ദാവീദ് പ്രവചിച്ച ഒരുവൻ വരുന്നു. ഇതിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് കേട്ട് ജാതികൾ, ഇവരുടെ പ്രസംഗം കേൾക്കാൻ വന്ന് ജാതികൾ ഹിരിക്കുവാൻ പ്രത്യേക സ്ഥലം അവിടെ ഉണ്ടാക്കി. അവരെ വന്ന് കേട്ട് കേട്ട് യഹൂദ മതാനുസാരികളായി, ലോകം മുഴുവൻ ജാതികൾ യഹൂദ മതാനുസാരികളായി. അതിൽപ്പെട്ടവരാണ് കിഴക്ക് എന്ന് വന്ന വിദ്വാൻമാർ. കിഴക്കത്തെ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഗോത്രങ്ങൾ, ചെറിയ ആദിവാസി ഗോത്രങ്ങൾ, ഇപ്പോഴുള്ള ഗോത്രങ്ങൾ ചേർന്നുള്ള ചെറിയ രാജ്യമാണ്. അക്കാലത്ത് അതിൻ്റെ ലീഡേഴ്സിനെ വാനശാസ്ത്രം പഠിക്കാൻ താല്പര്യമായിരുന്നു. അവർ മലർന്ന് കിടക്കും രാത്രിയിൽ, കാരണം ടെലസ്കോപ്പില്ലെന്ന്. എന്നിട്ട് അവർ അടുത്തടുത്ത് കിടന്നിട്ട് അവരോട് ആ നക്ഷത്രം കണ്ടോ, അതിൻ്റെ മാറ്റം കണ്ടോ, എന്നിട്ട് അതിൻ്റെ ചാർട്ട് വരച്ചു, ആ നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളെ അവർ വരച്ചിട്ടു. അങ്ങനെ അത് പഠിച്ചിരുന്ന ആളുകളാണ് ഒരു പുതിയ നക്ഷത്രം കണ്ടപ്പോൾ മനസ്സിലായി അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രത്യാശ, അവർ കാത്തിരുന്ന യഹൂദന്മാരുടെ രാജാവ് വന്നിരിക്കുന്നു. അതിനാണ് അവർ വന്നത് കിഴക്കുന്ന്. ഇത്രയും ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ് ലോകം മുഴുവൻ എല്ലാ പട്ടണങ്ങളിലും എല്ലാ ജാതികൾക്കും അറിവിനായി അവന്റെ വരവിനെ കുറിച്ചുള്ള ദൂത് പ്രഘോഷിക്കപ്പെട്ടു. അവന്റെ രണ്ട് വരവിലും അത് തന്നെ നടക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന കൺവെൻഷൻ എന്തിനാ? ഒരാൾ വരുന്നുണ്ടെന്ന് വിളിച്ചു പറയാനാ. ഒരാൾ വരുന്നുണ്ട്. എന്താണ് അവന്റെ പേര്? വരുവാനുള്ളവൻ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. വരുവാനുള്ളവരുടെ പേരുള്ള ഒറ്റയാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഇവിടെ ഒരു വാക്യം വായിക്കാൻ ഞാൻ പറഞ്ഞത് വാക്യം ഉദ്ധരിക്കാം. 40 സങ്കീർത്തനം 5 വാക്യത്തിൻ്റെ ഒരു വാചകം, കർത്താവേ നിന്നോട് സദൃശൻ ആരുമില്ല. നിന്നോട് സദൃശൻ ആരുമില്ല. ഒന്നാമത്തെ കാര്യം, അവൻ്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചു, വരവിനെ കുറിച്ച് ലോകം മുഴുവൻ പഠിപ്പിച്ചു, അതിനുശേഷം അവൻ വന്നു. രണ്ടാമത്തെ കാര്യം, അവൻ്റെ ശുശ്രൂഷ വിടുതലിൻ്റെ ശുശ്രൂഷയായിരുന്നു. അവൻ വന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ, എളിയവരോട് സുവിശേഷം അറിയിപ്പാൻ. എന്താ അതിൻ്റെ അർത്ഥം? മാനസികമായിട്ട് ഏതെങ്കിലും കാരണത്താൽ തകർച്ചയുണ്ടായ ആളുകളാണ് സുവിശേഷം വേഗത്തിൽ സ്വീകരിക്കുന്നത്. രോഗികളെ മരണാസന്നരായവരിൽ വീട്ടിൽ പെട്ടെന്ന് മരണമുണ്ടായാൽ വീട്ടുകാരെല്ലാം ഒരുക്കപ്പെടും. അതിൻ്റെ പേരാണ് ഒരുക്കപ്പെട്ട നിലം. വിത്ത് വതയ്ക്കേണ്ട ഒരുക്കപ്പെട്ട നിലത്താ. വഴിയിൽ വധിച്ചിട്ട് കാര്യമില്ല, ചവിട്ടിക്കളയും. പാരസരത്ത് വധിച്ചിട്ടും കാര്യമില്ല, വളർന്നു വരുമ്പോൾ വേരില്ലാതെ പോകും. മുള്ളിലിടെ വധിച്ചിട്ടും കാര്യമില്ല, മുള്ളി ചെരുക്കിക്കളയും. പിന്നെ ഇവിടെ വിതയ്ക്കണ ഒരുക്കപ്പെട്ട നിലം. ഏതാ ഒരുക്കപ്പെട്ട നിലം? ഏതെങ്കിലും വിഷയങ്ങളാൽ മനസ്സ് കീറി മുറിഞ്ഞിരിക്കുന്ന, ഉഴുതും മറിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വിതയ്ക്കുന്ന വിത്ത് ഫലം നൽകിത്തരും. അതാണ് എളിയവരോട് സുവിശേഷം അറിയിപ്പാൻ പറഞ്ഞത്. അഹങ്കാരികൾ സുവിശേഷം സ്വീകരിക്കുകയില്ല, നഗളികൾ സുവിശേഷം സ്വീകരിക്കുകയില്ല, തന്നെ താൻ പ്രശംസിച്ച് നടക്കുന്നവർ സുവിശേഷം സ്വീകരിക്കുകയില്ല. എന്തെങ്കിലും ഹൃദയത്തിൽ താഴ്മയും വിനയവും താഴ്ചയും ഉണ്ടായവരാണ് സുവിശേഷം സ്വീകരിക്കുന്നത്. രണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ. വിടുതൽ എന്ന വാക്ക് പ്രവാചകന്മാർ കണ്ടുപിടിച്ച വാക്കല്ല. ഇക്കാലത്ത് പ്രവന ശുശ്രൂഷമുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാ വിടുതൽ. പക്ഷേ ആദ്യം ഇത് പറഞ്ഞത് യെശയ്യാവ. എന്താ യെശയ്യാവ പറഞ്ഞത്? യേശു ക്രിസ്തു വന്ന് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കും, അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കും, അവൻ ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ ശുശ്രൂഷയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞെന്ന് മാത്രമല്ല അത് നിറവേറിയെന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം. യേശു ക്രിസ്തു ദൈവത്തിന് ദൂത് പറഞ്ഞുവെങ്കിലും സന്ധ്യയാകുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധിക്കാർ, രോഗികൾ, ചന്ദ്രരോഗികൾ അവന്റെ അടുക്കൽ വരികയും അവൻ അവർക്കൊക്കെയും സൗഖ്യം കൊടുക്കുകയും ചെയ്തുവെന്ന് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നു. യേശു ക്രിസ്തു രോഗശാന്തിക്കാരനായിരുന്നു, യേശു ക്രിസ്തു രോഗശാന്തി നൽകിയവനായിരുന്നു. എന്നാൽ ഇന്നത്തെ രോഗശാന്തിക്കാരുമായിട്ടൊരു വ്യത്യാസമുണ്ട്. യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികൾക്കും അത്ഭുത സൗഖ്യം. അവനെ തൊട്ടാൽ മതി, അവനെ നോക്കിയാൽ മതി,
ഇന്ന് അവനിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വെള്ളമാണെങ്കിലും ചെളിയാണെങ്കിലും അവൻ ഇതുവഴി നടക്കുന്നുണ്ട്. അവന് ആണിപ്പാടുള്ള കൈ നീട്ടി നിന്നെ തൊടുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന് മാത്രമേ അറിയത്തുള്ളൂ നിന്റെ ശരീരത്തിൽ എവിടെയാണ് രോഗം. അവന് മാത്രമേ അറിയത്തുള്ളൂ എവിടെയാണ് ബലഹീനത. ഒരു കാര്യം ഞാൻ പറയാ, ഇന്ന് നീ ദൈവസനിൽ ബലപ്പെട്ടിട്ടേ പോകാവുള്ളൂ. ഇന്ന് നിന്റെ ഹൃദയത്തിൽ ആന്തരിക ശക്തി ഏറ്റെടുത്തേ പോകാവുള്ളൂ. നിന്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തെ ഇന്ന് സൗഖ്യമാക്കൂ. രോഗശാന്തിയുടെ കൃപ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തെ ദൈവം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഈ പന്തലിൻ്റെ കീഴിൽ മാത്രമല്ല ദൂരത്തുനിന്ന് കേൾക്കുന്നവരുമേലും ഈ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് മൈക്കിൽ കൂടെ കേൾക്കുന്നവരുമേലും, നിങ്ങൾ രോഗം എന്തു തന്നെയാണെങ്കിലും ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. അവൻ്റെ ശക്തിയുള്ള കരം നീട്ടി അവൻ നിന്നെ തൊടുന്നു. അവനസാധ്യമായിട്ടൊന്നുമില്ല. അവനാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അവരെ ശുശ്രൂഷ വിടുന്നുണ്ട്. ശുശ്രൂഷ മൂന്നാമത്തെ കാര്യം, ദ പർപ്പസ് ഓഫ് ഹിസ് ക്രൂസിഫിക്ഷൻ. എന്തിനാ അവൻ വന്നത്? ക്രൂശിൽ മരിക്കുവാനാ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്താ അടിപ്പിണർ? പീലാത്തോസിന് അരമനയിൽ വെച്ച പട്ടാളക്കാരോട് പീലാത്തോസ് പറഞ്ഞ അവനെ അടിച്ചിട്ട് ക്രൂശിക്കാൻ പറഞ്ഞു. അവനെ കൊണ്ടുപോയി കൽത്തുണ്ണോട് ഉയർത്ത് കെട്ടിയിട്ട് ശരീരത്തിന് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി, ഇവിടെ കിടക്കുന്ന കേബിൾ പോലെയുള്ള നാരുകൾ, കുതിരയുടെ തോല് വെയിലത്തിട്ട് ഉണങ്ങി കീറിയെടുത്ത നാരുകളാണ്. അതിൻ്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടകൾ ഇരുമ്പ് കൊളുത്തുകൾ കെട്ടിയിട്ട് ഇങ്ങനെ തലക്കിലൊരു പിടിയായി വാരി പിടിച്ചുകൊണ്ട് വീശിയടിക്കുന്നതാണ് റോമൻ ചാട്ട. ഓരോ പ്രാവശ്യം യേശുവിന്റെ പുറത്ത് ആ ചാട്ടവാറുകൾ ചുറ്റിപ്പണയുമ്പോൾ അതിൻ്റെ അറ്റമുള്ള ഇരുമ്പ് ചൂണ്ടകൾ ഇരുമ്പ് കൊളുത്തുകൾ അവൻ്റെ മാംസക്കീറി ആഴത്തിലിറങ്ങും. അവിടുത്തെ മാംസക്കീറി പറിച്ചെടുക്കും. യഹൂദന്മാർ നിയമനുസരിച്ച് 40 പ്രാവശ്യം ഒരാളെ അടിക്കാവുള്ളൂ, തെറ്റാതിരിക്കാൻ ഒന്ന് കുറേ 40-39 പ്രാവശ്യം അടിക്കത്തുള്ളൂ. പക്ഷേ യേശുവിനെ അടിച്ചത് യഹൂദന്മാരല്ല, യേശുവിനെ വിസ്തരിച്ചത് യഹൂദനല്ല, അടിക്കാൻ പറഞ്ഞത് യഹൂദനല്ല, റോമാക്കാരാ. അവർക്ക് എണ്ണമില്ല. അടിച്ചടിച്ചവൻ ചാകറാകുന്നവരെ അടിക്കാം. ആഞ്ഞടിക്കുക. ഓരോ പ്രാവശ്യം അടിക്കുമ്പോൾ ഉഴവ് ചാലുകൾ അവൻ്റെ പുറത്ത് നീളത്തിൽ കീറുകയാണ്. മാംസം കീറി പറിഞ്ഞു പോയിട്ട് അവൻ്റെ അസ്ഥികളൊക്കെ എണ്ണത്തക്കവണ്ണമായി. ആ മുറിവുകൾക്ക് പറയുന്ന പേരാണ് അടിപ്പിണർ. അതിനകത്താണ് നിന്റെ രോഗശാന്തി ദൈവം വെച്ചിരിക്കുന്നത്. അവന്റെ അടിപ്പെടരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നിന്റെ ആത്മാവിനെ സുഖപ്പെടുത്തുവാൻ, നിന്റെ ശരീരത്തെ സുഖപ്പെടുത്തുവാൻ, നിന്റെ ഏത് മുറിവുകളെയും വെച്ചു കെട്ടുവാൻ, നിനക്ക് ഏത് രോഗമുണ്ടെങ്കിലും അത് സൗഖ്യം തരുവാൻ, ക്യാൻസർ ആകട്ടെ യേശു അത്ഭുതമായി നിന്നെ സൗഖ്യമാക്കുന്നു. ഉദരരോഗമാകട്ടെ യേശു അത്ഭുതമായിട്ട് നിന്നെ സൗഖ്യമാക്കുന്നു. നിന്റെ തല മുതൽ പാദം വരെ വ്യാപരിക്കുന്ന അവന്റെ സൗഖ്യത്തിന്റെ ശക്തി എന്ന് രാത്രി ഈ വചനത്തോടൊപ്പം വ്യാപരിച്ചു നിന്റെ നാഡിഞരമ്പുകളിൽ, നിന്റെ അസ്ഥിമജ്ജകളിൽ, നിന്റെ േശുകളിൽ, ആന്തരിക അവയവങ്ങൾ പോരാടി നിൽക്കുന്ന സകല ദുഷ്ടബദ്ധരെ തകർത്ത് അത്ഭുത സൗഖ്യം. യഹോവയെ കാത്തിരിക്കുമ്പോൾ ശക്തിയെ പുതുക്കും. പലർക്കും ബലഹീനതയുണ്ട്, മനസ്സിൽ ധൈര്യക്കുറവുണ്ട്, പല പരിസ്ഥിതികളെ നേരിടാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്നൊരു പുതിയ ധൈര്യം നിന്റെ അകത്ത് ദൈവം തരുന്നു. നിന്നെ ബലപ്പെടുത്തുന്നു. പ്രായമായല്ലോ, അതുകൊണ്ട് ബലക്കുറവാണെന്ന് വിചാരിക്കണ്ട. നിന്നെ ഇന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ ശക്തി, അവൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക, കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
എന്തിനാണ് അവൻ ക്രൂശിൽ മരിച്ചത്? അവന് 33 വയസ്സുള്ളപ്പോൾ അവന് കയ്യിൽ ക്രൂശ് കൊടുത്ത് അവന് തോളത്ത് വെച്ചോണ്ട് ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നിലത്ത് കിടന്ന് ഇഴയുകയാണ്. താഴത്തെ ഭാഗം നിലത്ത് കിടന്ന് ഇഴയുന്നുണ്ട്. മറിഞ്ഞു വീഴും. മറിഞ്ഞു വീഴുമ്പോൾ കശാപ്പുശാലയിലേക്ക് മൃഗത്തെ അടിച്ച് നടത്തുന്ന പോലെ അവനെ പട്ടാളക്കാർ അടിക്കുകയാണ്. അത് കണ്ട് യഹൂദ യെരുശലേമിലെ സ്ത്രീകൾ ഉറക്കം നിലവിളിച്ചു പോയി. പല പ്രാവശ്യം മുമ്പോട്ട് ആ കാൽ വരെ കുന്നു കയറണം. 3 സ്ഥലത്ത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അവൻ മറിഞ്ഞുപോയ സ്ഥലങ്ങൾ. ഒടുവിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ആരിത് പൊക്കും? റോമൻ പട്ടാളക്കാരൊരു യഹൂദന് വേണ്ടി ക്രൂശ് പൊക്കത്തില്ല. ഒറ്റ യഹൂദനും ക്രൂശെ തൊടത്തില്ല. മരത്തിൽ തൂക്കുന്നതിനുള്ള ശപിക്കപ്പെട്ടവണ് മോശം പറഞ്ഞതുകൊണ്ട് ഒരാൾ പോലെ തൊടത്തില്ല. ആരുമില്ല. ഉത്തരാഫ്രിക്കയിലെ രാജ്യത്തു നിന്ന് അവിടെ വന്ന് പാർക്കുന്ന, കുറേന എന്ന രാജ്യത്തു നിന്ന് അവിടെ വന്ന് പാർക്കുന്ന ഒരുത്തൻ വയലിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. പട്ടാളക്കാർ അവനെ വിളിച്ചു. അവൻ യഹൂദനുമല്ല, റോമാക്കാരനുമല്ല, പുറജാതിക്കാരനാണ്. അവിടെ അവിടെ ക്രൂശ് പൊക്കാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന നിർബന്ധിച്ചെന്നാ, പട്ടാളക്കാർ നിർബന്ധിച്ച് കഴിയുമ്പോൾ ക്രൂശിൻ്റെ താഴത്തെ അറ്റ നിലത്തെ ഇഴയാതിരിക്കാൻ അവൻ പൊക്കി പിടിച്ചു. അത്രേ ചെയ്തുള്ളൂ. കാൽവറി മലയിലെത്തിയപ്പോഴവൻ പോവുകയും ചെയ്തു. പക്ഷേ അവൻ്റെ മകൻ രൂഫോസ് റോമൻ സാമ്രാജ്യത്തിലെ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറായി നിയമിക്കപ്പെട്ടു. മറ്റൊരു മകൻ അലക്സാണ്ടർ വലിയൊരു ബിസിനസ്സുകാരനായി മാറി. രൂഫോസേ, നിനക്കെങ്ങനെ ഗവർണറാകാൻ കഴിഞ്ഞു? നീ കുറേനക്കാരനായ ഒരു ദരിദ്രൻ്റെ മകനല്ലേ? പിന്നെ നിനക്കെങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അവൻ്റെ മറുപടി ശരിയാ. ഞങ്ങൾ ദരിദ്രന്മാരായിരുന്നു, ഞങ്ങൾ കുറേനക്കാരായിരുന്നു, പക്ഷേ ഒരു സംഭവം ഉണ്ടായി. ദൈവപുത്രനായ യേശുവിൻ്റെ ക്രൂശിൻ്റെ അറ്റ ചമക്കുവാൻ എൻ്റെ അപ്പന് ഇടവന്നു. അതിൻ്റെ നന്മയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഏതെങ്കിലും പിതാക്കന്മാർ മാതാക്കൾ ഈ ക്രൂശിൻ്റെ അറ്റത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പിൻതലമുറയ്ക്ക് ദൈവം അതിൻ്റെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, നൽകും എന്നത് ഉറപ്പാണ്. അത് വിശ്വസിക്കുന്നവർ കൈയടിച്ചു ദൈവ സ്തോത്രം ചെയ്യോ. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, അൻ എംപ്റ്റി ടൂംബ്. ലോക ചരിത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുക, യെരുശലേമിൽ ആളില്ലാത്തൊരു കല്ലറ, തുറന്നു കിടക്കുന്നൊരു കല്ലറ, ശൂന്യമായ ഒരു കല്ലറ. അരിമത്യക്കാരൻ യോസഫ് അന്ന് യഹൂദ സിവിൽ ഭരണത്തിൽ മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായവൻ പീലാത്തോസോട് എന്ന് പറഞ്ഞു, യേശുവിൻ്റെ ബോഡി എനിക്ക് തരണം, ഞാൻ കൊണ്ടുപോയി അടക്കിക്കൊള്ളാം. യേശുവിൻ്റെ ബോഡി അവന് വിട്ടുകൊടുത്തു. അവൻ നിൽക്കുന്ന ദിവസം കൂടെ ആ ബോഡി എടുത്തുകൊണ്ട് പോയി യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് ശീലകളെല്ലാം ചുറ്റി വളരെ പെട്ടെന്ന് പാറയിൽ വിട്ടിയ കല്ലറയിൽ പൊങ്ങി നിൽക്കുന്ന ഒരു കുന്നിൻ്റെ ചരിവിലേക്ക് അകത്തോട്ട് ഗുഹ പോലെ വെട്ടിയെടുത്ത കല്ലറയാ. അതിനകത്തോട്ട് കയറ്റി വെച്ചു. ഈ ചപ്പാത്തി പോലെ ഒരു വട്ടത്തിലുള്ള വലിയ പാറ ഉരുട്ടിയാണ് ഇതിൻ്റെ വാതിലടയ്ക്കുന്നത്. ഉരുട്ടിക്കൊണ്ടുവരാ. റോമൻ പട്ടാളക്കാർ കാവലിൽ നിന്നു. കല്ലറയ്ക്ക് വഴിയിൽ 4 വാളും പിടിച്ചുകൊണ്ട് നിന്നു. കല്ലറയ്ക്കകത്ത് ദൈവദൂതന്മാർ കാവൽ നിന്നു. അതെന്തിനാ? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ, മശിഹായെ ദ്രവത്വം കാണുവാൻ ദൈവം സമ്മതിച്ചില്ല. അവൻ മരിച്ചത് ശരിയാണെങ്കിലോ ഈ ശരീരം ദ്രവിക്കാൻ പാടില്ല, ബാക്ടീരിയ തിന്നാൻ പാടില്ല, അത് അഴുകുവാൻ പാടില്ല, അവിടെ ദുർഗന്ധമുണ്ടാകാൻ പാടില്ല. ദൈവദൂതന്മാർ അകത്ത് നിൽക്കുകയാണ്. മൂന്നാം ദിവസം അതിരാവിലെ അവനെ പൊതിഞ്ഞു കിട്ടിയിരുന്ന ശീലകളെല്ലാം അഴിച്ചു മാറ്റി മടക്കി. യേശു വായുകൊണ്ട് മടക്കി വെച്ചാണോ നീ വിചാരിക്കുക? മടക്കി മൂലയ്ക്ക് വെച്ചിട്ട് തേജസ് ഉടുത്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. നിന്നെയും ഇതുപോലെ പിടിച്ച് ബന്ധിച്ച് നീ ചലിക്കാതെ വണ്ണം നിന്നെ ഒതുക്കി കളയാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നീ അനങ്ങുന്നോ ഇല്ലയോ എന്ന് കാവൽ നോക്കാൻ ആളുകളുണ്ട്.
ഒരു കാര്യം പറയാം, നിന്നെ പിടിച്ചു വെക്കാൻ അതിന് ശക്തിയില്ല. റോമാലുകൾ അഴിച്ചെടുത്ത് മടക്കി വെച്ചിട്ട് നീ ഉയർത്തെഴുന്നേറ്റ് വരും. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നു. കല്ലറയ്ക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, പാതാളത്തിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, മരണത്തിനവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല, ഭൂമിക്ക് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ തേജസ്സിന്റെ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്നു. ശീമോനൊക്കെ മുമ്പേ കേട്ടതുപോലെ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ കടലിൽ മീൻ പിടിക്കാൻ പോയവരാ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് മഹാവിദുന്മാരെ വിളിച്ച് പറഞ്ഞു, ഈ നാമത്തെ നിങ്ങൾ പ്രസംഗിക്കരുത്. പറഞ്ഞ മറുപടി, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. പിന്നെ മീൻ പിടിക്കാൻ പോയെന്തിനാ? ഉയർക്കത്തില്ലെന്ന് വിചാരിച്ചു. ഉയർത്തുന്ന ബോധ്യം വന്നു. ഉയർത്തുന്ന ബോധ്യം വന്നപ്പോൾ ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറായി. അവർ ഉയർത്തനെ ഉയർപ്പിനെ കണ്ടവരല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ജീവൻ തന്ന സാക്ഷികളാകാം. ഞങ്ങൾക്ക് മടിയില്ല, കാരണം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അവൻ മരിച്ചു വിടുന്ന ഉയർത്തെഴുന്നേറ്റുവെന്ന്. നിന്റെ പ്രിയനായ കർത്താവിനെ പോലെ വേറൊരാളില്ല. മരണത്തെ ജയിച്ച യേശുവിനെ പോലെ വേറൊരാളില്ല. ലോകത്തിൽ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, മതസ്ഥാപകരുണ്ടായിട്ടുണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ലറയാണെന്ന് കരുതുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുന്നവർക്കത് കാണാം. ഞാൻ അതിനകത്ത് കയറി നോക്കിയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജീസസ് ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ. യേശു ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഒറ്റ കല്ലറ, ലോകത്തിലെ ഒറ്റ കല്ലറ തുറന്നു കിടക്കുന്നു. ലോകമേ, എന്നെ കേൾക്കുന്ന മാന്യമഹാജനങ്ങളെ ചിന്തിക്കുക, ഒരൊറ്റ കല്ലറ തുറന്നു കിടക്കുന്നു. ലോകത്തോട് വിളിച്ചു പറയുന്നു, മരണത്തെ ജയിച്ചവൻ യേശുവാണ്, മരണത്തിന്റെ പുറത്തു വന്നവൻ യേശുവാണ്, പാതാളത്തെയും മരണത്തെയും ചവിട്ടി താഴ്ത്തിയവൻ യേശുവാണ്. അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അഞ്ചാമത്തെ കാര്യം, അവൻ മടങ്ങി വരുന്നു. ഓ ഹല്ലേലൂയ, അവൻ മടങ്ങി വരുന്നു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പോയിട്ട് മടങ്ങി വരാമെന്ന്? ഏതെങ്കിലും ആളുകൾ, സോക്രട്ടീസ് പറഞ്ഞില്ല, അരിസ്റ്റോട്ടിൽ പറഞ്ഞില്ല, പ്ലേറ്റോ പറഞ്ഞില്ല, ശ്രീ ബുദ്ധൻ പറഞ്ഞില്ല, മുഹമ്മദ് നബി പറഞ്ഞില്ല, ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല ഞാൻ പോയിട്ട് തിരിച്ചു വരുമെന്ന്. ഖുർആൻ പഠിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഖുർആനിൽ എഴുതിയിട്ടുണ്ട് യേശു വീണ്ടും വരുമെന്ന്. ലോകത്തിന് സാക്ഷ്യമായിട്ട് എഴുതിയിരിക്കുക, യേശു മടങ്ങി വരും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിന്റെ മാർക്ക് നിനക്കറിയാമോ? നീ എവിടെ വന്ന് പെട്ടതെന്ന് നിനക്കറിയാമോ? നിന്റെ ഭാഗ്യം നിനക്കറിയാമോ? നീ ആരാണെന്ന് നിനക്കറിയാമോ? യേശു ക്രിസ്തു മടങ്ങി വരുമ്പോഴത്തോട്, പ്രധാനദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്ന് പറയു വരും, ക്രിസ്തുവിൽ മരിച്ചോ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കപ്പെടും. എപ്പോൾ വരും? എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ അങ്ങനെ ഒക്കുന്നു. അന്തിക്രിസ്തു ആദ്യം വരണ്ടേ? നിങ്ങൾ അന്തിക്രിസ്തുവിനെ കാത്തിരുന്നു, ഞാൻ യേശുവിനെ കാത്തിരിക്കുന്നവരാ. കണ്ണമയ്ക്കുന്നിടില്ല ഞാൻ പോകുന്നത്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യ കാവളനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ചിലർ പറയും, മഹോപദ്രകാലം പകുതിയായി കഴിഞ്ഞേ യേശു വരത്തുള്ളൂ. വേറെ ചിലർ പറയും, മഹോപദ്രകാലം 7 വർഷം കഴിഞ്ഞേ യേശു വരത്തുള്ളൂ. പക്ഷെ വേദോസം പറയുന്നു, കണ്ണമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. യേശു എപ്പം വരാം? ഇന്ന് യോഗം തീരുന്നതിനും യേശു വരാം. ഇന്ന് രാത്രി യേശു വരാം, നാളെ യേശു വരാം, എപ്പോൾ വേണം ഗുരു യേശു വരാം. എന്തിനാ വരുന്നത്? നിന്നെ കൊണ്ടുപോകാനാ.
ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തണതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ആരെല്ലാം നിന്നെ ഭീഷണിപ്പെടുത്തിയാലും ആരെല്ലാം നിന്നെ ഉപദ്രവിച്ചാലും ആരെല്ലാം നിനക്ക് നഷ്ടം വരുത്തിയാലും ഒരു കാര്യം ഉറപ്പുണ്ട്, അവൻ മടങ്ങി വരുന്നു, അവൻ അതിനെ ഉത്തരം പറഞ്ഞുകൊള്ളും. ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പന കൊടുത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തീ വീണിട്ട് വയലിൽ കൊയ്ത്ത് നടക്കണത്ത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തീ വീണിട്ട് കറ്റക്കിട്ട് വല്ലതും കത്തിപ്പോവുകയാണെങ്കിൽ തീ ഇട്ടവൻ നഷ്ടപരിഹാരം കൊടുക്കണം. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തീ വീണിട്ട് കറ്റക്കൂട്ടം കത്തിപ്പോയി വല്ല നഷ്ടവും വന്നാൽ തീ ഇട്ടവൻ ഉത്തരവാദിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ നിൻ്റെ മേലിട്ടത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ തീ നിൻ്റെ കുടുംബത്തിലിട്ടത് കൊണ്ട് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ തീയിട്ടവൻ അതിന് ഉത്തരവാദിയാണ്. അവൻ നഷ്ടപരിഹാരം നൽകി തരും. അവൻ മടങ്ങി വരുന്നു. കൂലി അവൻ്റെ പക്കലുണ്ട്, പ്രതിഫലം അവൻ്റെ കയ്യിലുണ്ട്. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിന്റെ മടിയിലേക്ക് അവൻ പക നന്ദി അറിയപ്പെടുന്ന ആളല്ലെങ്കിലും അന്ന് നിന്റെ പേര് വിളിച്ച് നിന്നെ മാനിക്കും. അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, കാട്ടാക്കട ശനിയാഴ്ച രാത്രി കൺവെൻഷൻ നടക്കുമ്പോൾ മഴ പെയ്ത് അവിടെ എല്ലാം ചെളിയായിട്ടും അവിടെ പോയിരുന്നു വചനം കേട്ട് ദൈവത്തെ സ്തുതിച്ചവനാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിന് പ്രതിഫലമുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ദൈവജനമേ, ഒരുങ്ങിക്കൊള്ളുക. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കർത്താവ് എത്ര മനോഹരൻ! പതിനായിരങ്ങൾ അതിസുന്ദരൻ, വൺമയും ചുവപ്പുള്ളവൻ. ഇവനെ പോലെ മറ്റൊരാളുമില്ല. അവനാണ് എൻ്റെ പ്രിയൻ, അവനാണ് എൻ്റെ പ്രിയൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹീതമായ ദൈവത്തിന്റെ വചനം എനിക്ക് ലഭിച്ചു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. ദൈവമായി പ്രാർത്ഥിച്ച് ആശീർവാദം പറയാതെ ഒരാൾ